പിന്നെ നമ്മളെ കോഴിക്കോട് ബീച്ചിലെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് അങ്ങനെ പോവാം. നല്ല ഒരു ഹിപ്ഹോപ്പ് ടീമിന്റെ ഡാൻസ് ഉണ്ട്, അങ്ങനെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് പോകട്ടെ. ചെറിയൊരു എന്താ സംഭവം എന്ന് അന്വേഷിക്കുമ്പോൾ കേരളത്തിൽ ആദ്യമൊരു ടീം ഫോം ചെയ്താന്ന് തോന്നുന്നു. എന്നിട്ട് അവരൊരു പെർഫോമൻസ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. വീട്ടിലായിട്ടൊന്നും ചോദിച്ചിട്ടില്ല, ഒന്ന് കണ്ട് അവിടെ നിന്ന് മറിഞ്ഞു. പിന്നെ നമ്മളെ ഓപ്പൺ സ്റ്റേജ് എന്ന് പറയില്ലേ പണ്ട്, അപ്പൊ അത് നമ്മൾ ഓപ്പൺ സ്റ്റേജ് എന്ന് പറയുന്നത് ഇപ്പൊ അതിന്റെ പേരിട്ടിരിക്കുന്നത് ഫ്രീഡം സ്ക്വയർ എന്നാണ് കേട്ടോ. അപ്പൊ അവിടെ അതിന്റെ ഡീറ്റെയിൽസ്, അതായത് നമ്മളെ കോഴിക്കോട് ഒരു ചരിത്ര നഗരം കൂടിയാണല്ലോ, അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അവർ നന്ന ഭംഗിയായിട്ട് നമുക്ക് കാണാവുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രീഡം സ്ക്വയർ. പിന്നെ ഇത് ആണ് ഓപ്പൺ സ്റ്റേജിൻ്റെ ഒരു ഒരുപാട് വാൾസ് ഉള്ള രീതിയിലുള്ള ഒരു ഒരു നിർമ്മിതിയാണ് കേട്ടോ. നല്ലൊരു സ്റ്റൈലും സംഭവത്തിന്. അപ്പോൾ എല്ലാ വാൾസിൻ്റെ മുകളിലും നമ്മളെ കോഴിക്കോടിൻ്റെ ചരിത്രം ആലേഖനം ചെയ്തിട്ടുണ്ട് മെറ്റലിൽ അല്ലേ. നമുക്കപ്പോൾ അവിടെ ചിത്രങ്ങൾ, ഇപ്പോൾ ഒരു ചരിത്രനഗരം ഒരുപാട് കൊട്ടാരങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് കോഴിക്കോട്. അപ്പോൾ അതിൻ്റെയൊക്കെ ചിത്രങ്ങളൊക്കെ എൻഡ്രൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വായിച്ചു തന്നെ ചരിത്ര അന്വേഷകർക്കും വന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് ഇത്. കണ്ട് എല്ലാ വാളിലും നല്ല അടിപൊളിയാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു നടന്ന് കാണാൻ പറ്റുന്നൊരു സംഭവം തന്നെ. ഇത് ശരിക്കും നമ്മളെ സ്റ്റേജിൻ്റെ പുറകുവശമായിട്ടാണ് കേട്ടോ വരിക, ഫ്രണ്ടിലല്ല, ബാക്കിലുള്ള വാൾസിൻ്റെ ഒക്കെ പുറകുവശമായിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ സാധാരണ ഒരു സ്റ്റേജിൻ്റെ ഫീലിംഗ് വരും കേട്ടല്ലോ. ഇതേപോലെ പടിക്കെട്ടൊക്കെ നമുക്ക് മുകളിലേക്ക് കയറാനുള്ളൊരു ഒരു വലിയൊരു ഓപ്പൺ സ്റ്റേജ് ബീച്ചിൽ. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രണ്ട് എന്നുള്ള വ്യൂ കൂടി കാണിച്ചു തരാം. ഇത് നമ്മളെ വലിയ വി വി ഐ പിസ് ഒക്കെ വരുമ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ വലിയ വലിയ ഫംഗ്ഷൻസ് ഒക്കെ, അതായത് വലിയ സ്റ്റേജ് പന്തലിട്ടിട്ട് നടത്തുന്നൊരു ഏരിയയാണ് ബീച്ചാകുമ്പോൾ ഒരുപാട് ഏരിയ ഉണ്ടല്ലോ. അപ്പം അങ്ങനത്തെ വലിയ വലിയ ഫംഗ്ഷൻസൊക്കെ നടത്തുന്നൊരു അല്ലെ, ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ അധികം രാഷ്ട്രീയ പാർട്ടികളുടെ മീറ്റിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടത്തുന്നൊരു ഓപ്പൺ സ്റ്റേജാണ് കേട്ടോ. അപ്പോൾ കോഴിക്കോടത്തെ കാഴ്ചകൾ ഇനി അവസാനിക്കുകയും ഇനിയും വീഡിയോസ് വരാനുണ്ട്.